ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമ്പത് മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരിട്ട് റിവിഷനിലേക്ക് തന്നെ കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ഏതാണ് ഏതാണ് ട്രോംബെ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയ ഖനനം ആരംഭിച്ച സ്ഥലം ഏതാണ് ദിഗ് ബോയ് രാജീവ് ഗാന്ധി താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നോർത്ത് ഓക്കെ കായംകുളം ബുദ്ധൻ ചിരിക്കുന്നു ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന രഹസ്യനാമമാണ് ഇന്ത്യയുടെ അണു സ്ഫോടനം അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ് കൽക്കരി ഉക്കായ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഉക്കായ് ഡാം താപ്തി കാക്രപ്പാറ ആണവ വൈദ്യുതി നിലയം ഏത് സംസ്ഥാനത്താണ് കാക്കരപ്പാറ ഗുജറാത്ത് ഇനി ഇന്ത്യയിലെ ആദ്യ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ശബരിഗിരി അല്ലേ ഇനി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടി ലോക ബാങ്കിൻ്റെ സഹായത്തോടെയുള്ള ജലവിതരണ പദ്ധതിയുടെ പേരെന്താണ് ജലനിധി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ഇടുക്കി കേരളത്തിലെ ആദ്യ അണക്കെട്ട് പൂർത്തിയാക്കിയ വർഷം വർഷമേതാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇനി ഉറി ഡാം ഏത് നദിയിലാണ് ഉറി ഡാം ജലം രാജസ്ഥാൻ കനാലിൻ്റെ പുതിയ പേരെന്താ ഇന്ദിരാഗാന്ധി കനാൽ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലേതാണ് ഇന്ദിരാഗാന്ധി കനാലാണ് ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണ് അല്ലേ ഇനി ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം എവിടെയാണ് നെയ്വേലിയിലാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടി പാടം എവിടെയാണ് എവിടെയാണ് ഏറ്റവും വലിയ കാറ്റാടി പാടം മുപ്പന്തൽ മുപ്പന്തൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ പ്രവർത്തിക്കുന്ന എവിടെയാണ് കാമിനി കൽപ്പാക്കം ഓർത്ത് വയ്ക്കുക കേട്ടോ കാമിനി കൽപ്പാക്കം അടുത്ത് നോക്കാം ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം എവിടെയാണ് എവിടെയാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടേതാണ് ബക്ര ബക്രാനംഗൽ ഡാം നെക്സ്റ്റ് നോക്കാം രാമകുണ്ടം താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏതാണ് താരാപൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ് ദിഗ്ബോയ് കോർബ താപ വൈദ്യുത നിലയം എവിടെയാണ് കോർബ താപവൈദ്യുത നിലയം ഛത്തീസ്ഗഡ് കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാ നാഗാർജുന സാഗർ ഡാം കൃഷ്ണയിലാണ് അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി ഏതാണ് ദാമോദർ വാലി പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ് ബാണാസുരസാഗർ ആണ് ഏത് നദിയിലാണ് കബനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാ നാഗാർജുന സാഗർ ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം ഏതാണ് കല്ലണൈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ് ഹിരാക്കുടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാ തെഹരി നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക ഖനന ഉത്പാദന കമ്പനി ഏതാണ് ഒ എൻ ജി സി ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് താപവൈദ്യുതി സമൃദ്ധിയുടെ നീരുറവ എന്ന് നെഹ്റു വിശേഷിപ്പിച്ച എണ്ണപ്പാടം ഏതാണ് ആങ്കലേശ്വർ അടുത്ത് നോക്കാം സോളാർ നയം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഏതാണ് ആദ്യ ആണവ ഗവേഷണ നിലയം എവിടെയാണ് ബാർക്ക് അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ കാക്രപ്പാറ ആണവ നിലയം എവിടെയാണ് ഗുജറാത്ത് കൽപ്പാക്കം അതേപോലെ തന്നെ കൂടംകുളം എവിടെയാണ് തമിഴ്നാടാണ് റാവത്ത് ബട്ട അതേപോലെ തന്നെ കോട്ട ഇതെവിടെയാണ് രാജസ്ഥാൻ കൈഗ ആണവ നിലയം എവിടെയാണ് കർണാടക നറോറ എവിടെയാണ് ഉത്തർപ്രദേശ് താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ് ഇനി എൻ ടി പി സി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഒ എൻ ജി സി സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽതൻ ബൈ